ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഭൂപ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും വാഴാലിക്കാവാണെന്ന്. വാഴാലിക്കാവ് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഇടമാണ്. തൊട്ടപ്പുറത്ത് ഭാരതപ്പുഴ, മുന്നിലൊരു പാടം, ഇവിടെ മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രം, അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഇടം കൂടിയാണിത്. ഒട്ടനവധി സിനിമകളിൽ ലൊക്കേഷനായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ വാഴാലിക്കാവ്. ഇവിടെ കുറേ ആളുകളൊക്കെ തന്നെ ഇതാ അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് അവരോട് നാട്ടുവിശേഷവും ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പ് വിശേഷവും എല്ലാം ഒന്ന് ആരായ. ചേട്ടന്മാരെ നമസ്കാരം. എന്താണ് ഇവിടെ ഒരു പോസിറ്റീവായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഇരുന്ന് ഒത്തുകൂടാൻ തന്നെ ഒരു വലിയ ഒരു ആവേശമാണല്ലേ. പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തിരുന്നിട്ട് ഇങ്ങനെ കുറച്ചു നേരം സംസാരിച്ചിരിക്കാം. ശുദ്ധവായു, ആൽഡിഹൈഡിലാകുമ്പോൾ ശുദ്ധവായു കിട്ടും, പ്രാണവായു ഏറ്റവും കൂടുതൽ കിട്ടുന്ന സ്ഥലമല്ലേ. തെരഞ്ഞെടുപ്പ് ആവേശത്തിന് കുറച്ചും കൂടി ഊർജ്ജം പകരും. രാഷ്ട്രീയം, രാഷ്ട്രീയം ഇലക്ഷൻ പ്രഖ്യാപിച്ചല്ലോ, ഇനിയിപ്പോ അതിന്റെ തിരക്കാവും. ഇന്നത്തെ വരെ കാണാത്ത തരത്തിൽ അത്രയും ആവേശകരമായിട്ട് യു ഡി എഫിന്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വളരെ ആത്മവിശ്വാസത്തോടുകൂടെ ഞങ്ങൾ വേടിക്കുന്നത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടായ സമയത്ത് സംസ്ഥാനത്തെ മുഴുവൻ മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കം അവിടെ, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാക്കൾ അവിടെ, മറ്റു പല നേതാക്കളൊക്കെ തന്നെ ഇടങ്ങി. അങ്ങനെ ശ്രദ്ധാകേന്ദ്രം ഇങ്ങോട്ട് മാറുകയാണ് എല്ലാവരുടെയും. ഇവിടെയും ഇപ്പം നമ്മുടെ ചേലക്കര നിയോജക മണ്ഡലത്തിലും പാലക്കാടുമാണല്ലോ ഇപ്പോൾ ബൈ ഇലക്ഷൻ, പിന്നെ വയനാട് ആണ് ബൈ ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ മാക്സിമം ഇപ്പോൾ എൽ ഡി എഫിൻ്റെ ആണെങ്കിലും മുഴുവൻ നേതാക്കളും ഈ മണ്ഡലങ്ങളിൽ സജീവമായിട്ട് എപ്പോഴും ഉണ്ടാവും. യു ഡി എഫിൻ്റെ ആണെങ്കിലും പ്രതിപക്ഷത്തിൻ്റെ ആണെങ്കിലും എല്ലാ നേതാക്കളും ഇവിടെ ഉണ്ടാവും. ഈ ഒരു നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് തെരഞ്ഞെടുപ്പ് ഉത്സവം വരുമ്പോൾ നിങ്ങൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? നമുക്ക് ഒരു അവസരമായിട്ട് ഇതിനെ കാണണം. ആ അവസരം കൃത്യമായി ഭംഗിയായി ഉപയോഗിക്കണം എന്നും നമുക്ക് താല്പര്യവും ആഗ്രഹമുണ്ട്. രാവിലെ ഇപ്പോൾ ഇങ്ങനെ ഒത്തുകൂടും, അതിനുശേഷം നിങ്ങളുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇപ്പം ഇനി തെരഞ്ഞെടുപ്പ് ചൂടാണ്, അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്കൊക്കെ പോകും, അങ്ങനെ ആഘോഷമാക്കുകയാണ് നിങ്ങളും. ആണ് ആണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇനിയൊരു ഇത്രയും ദിവസം ഒരേ 28-29 ദിവസം ഇനിയൊരു ആഘോഷമാണ്, വലിയ ആഘോഷമായിരിക്കും. ഇവിടെ എല്ലാവരുടെയും ഇഷ്ട ലൊക്കേഷനാണല്ലോ. അതെ, ഓക്കെ, നമ്മളെ കേരളത്തിലെ എന്താ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ലൊക്കേഷനാണ്. അപ്പോൾ നാട്ടുകാർ ഇവരെല്ലാവരും പറഞ്ഞതുപോലെ നല്ല ഗംഭീരമായിട്ടുള്ള ലൊക്കേഷൻ രാവിലെ ഇവിടെ വന്നപ്പോൾ തന്നെ വലിയ പോസിറ്റീവ് എനർജിയാണ് തോന്നിയത്. അപ്പോൾ നമ്മൾ അല്പം രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ നാട്ടുവിശേഷവും ഒക്കെ തന്നെ നമ്മൾ കേട്ടു. ഇതാണ് ചെലക്കരയുടെ ഒരു ഒരു എന്താ പറയുക, ഒരു ദൃഷ്ടാന്തം. ക്യാമറമാൻ സുജി പട്ടാമ്പിക്കൊപ്പം എസ് ജാഗിൻ, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.